പ്രിയപ്പെട്ടവരെ, ഋതുക്കളുടെ ചാക്രികത പോലെയാണ് ഒരുപക്ഷേ നമ്മൾ മഹാത്മാക്കളെ വീണ്ടും വീണ്ടും ഓരോ വർഷവും അവരുടെ ജന്മദിനത്തെയോ ചരമദിനത്തെയോ മുൻനിർത്തി ഓർമ്മിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത്തരത്തിൽ മലയാളിയുടെ സാംസ്കാരിക ജീവിതത്തിലെ, ആത്മീയ ജീവിതത്തിലെ ഒരു അസ്തമിക്കാത്ത ഋതുവാണ്, ഒരു ശാശ്വത ഋതുവാണ് ഉഷസ്സുഷമയ്ക്ക് നിത്യഭാവം എന്ന് ഗുരുവിൻ്റെ ശിഷ്യനായ മഹാകവി കുമാരനാശാൻ പാടിയിട്ടുള്ളതുപോലെ, ഒരു നിത്യ ഋതുവാണ്, അസ്തമിക്കാത്ത ഒരു ഉഷശോഭയാണ് നാരായണ ഗുരുവിൻ്റെ ഓർമ്മ മലയാളിക്ക്. ഗുരുസ്മരണ സജീവതയാർജിക്കുന്ന ഈ സന്ദർഭത്തിൽ ഗുരുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക്, ബഹുതല സ്പർശിയായ ബഹുമുഖമായ വ്യക്തിത്വത്തിലേക്ക് നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ സാംസ്കാരിക വിചാരങ്ങൾ ചെന്നെത്തുക തീർത്തും സ്വാഭാവികമാണ്. ബഹുമുഖമെന്ന വാക്ക് ഒരുപക്ഷെ പൂർണ്ണ ശോഭയോടുകൂടി പ്രത്യക്ഷപ്പെടുക നാരായണ ഗുരുവിനെ പോലെ ഒരു വ്യക്തിയെ പറ്റിയാകുമ്പോഴാണ്. നമ്മൾ നമ്മിൽ പലരും ഏകമുഖ വ്യക്തിത്വമുള്ള, അതുപോലും വേണ്ടത്ര ദീപ്തമല്ലാത്ത കേവല വ്യക്തികളായിരിക്കുമ്പോൾ ബഹുമുഖമായിരുന്നു നാരായണ ഗുരുവിനെ പോലെ ഒരു അസാധാരണ മനുഷ്യൻ്റെ വ്യക്തിത്വം. എന്തെല്ലാമായിരുന്നു ഗുരുവിൻ്റെ വ്യക്തിത്വ ശോഭയ്ക്ക് ആസ്പദമായ ഈ ബഹുമുഖത്വത്തിൻ്റെ തലങ്ങൾ എന്ന അന്വേഷണം സ്വാഭാവികമായും നമ്മളെ കൊണ്ടെത്തിക്കുക ഗുരുവിൻ്റെ കവിത്വത്തിലേക്കാണ്. പലപ്പോഴും നമ്മൾ കാണാതെ പോകാറുള്ളതും ഗുരുവിൻ്റെ കവിത്വമാണ്. ഗുരുവിനെ നമ്മളൊരു ആചാര്യനായി, ഒരു ആത്മീയ ഔന്നത്യം പുലർത്തുന്ന ഒരു ഗുരുസ്ഥാനീയനായി, അഥവാ സാമൂഹിക പരിഷ്കർത്താവായി, നവോത്ഥാന നായകനായി, ജാതി വിരുദ്ധതയുടെ കേരളീയ ആചാര്യനായി എല്ലാം കണ്ടുവരുന്നു. ഈ കാഴ്ചയുടെ ബഹുത്വത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. അത് അസാധാരണനായ ഒരു കവി എന്ന ഗുരുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്ര സാന്നിധ്യമാണ്. ഗുരുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി വർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ കവിത്വമായിരുന്നു എന്ന് കരുതുന്ന അപൂർവം ചിലരുടെ കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് അദ്വൈതിയായ നാരായണ ഗുരുവിനെക്കുറിച്ച്, സാമൂഹ്യ പരിഷ്കർത്താവായ നാരായണ ഗുരുവിനെക്കുറിച്ച്, സന്യാസിയായ പരിവ്രാജകനായ ആത്മീയ ആചാര്യനായ നാരായണ ഗുരുവിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിത്വത്തെ അവഗണിച്ചുകൊണ്ട് സംസാരിക്കാനേ ആവില്ല. ഗുരുവിൻ്റെ ജീവിതത്തിൽ പ്രവൃത്തികളിൽ പോലും, വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തികളിൽ പോലും ആസകലം പ്രസരിച്ചു നിന്ന ഒരു ചൈതന്യത്തിൻ്റെ പേരാണ് അദ്ദേഹത്തിൻ്റെ കവിത്വം എന്നത്. മുനി എന്ന വാക്ക്, നാരായണ ഗുരു തീർച്ചയായും ഒരു മുനിയായിരുന്നു. മുനി എന്ന വിശേഷണത്തിന് സർവ്വതാ യോഗ്യനായിരുന്നു നാരായണ ഗുരു. മുനി എന്ന വാക്കിന് മൗനിയായിരിക്കുന്ന ആൾ എന്നർത്ഥമുണ്ട്. മുനിയുടെ ഭാവമാണ് മൗനം. നമ്മൾ മൗനം എന്ന വാക്ക് അതിൻ്റെ കാൽപ്പനിക അർത്ഥത്തിൽ ഉപയോഗിക്കുമ്പോഴൊന്നും ഓർമ്മിക്കാതെ പോകുന്ന ഒരു വസ്തുതയാണ്. നിഷ്പത്തിയോളം ചെന്നാൽ, നിരുക്തിയോളം ചെന്നാൽ നമുക്ക് കിട്ടുന്ന മൗനം എന്ന വാക്കിൻ്റെ അർത്ഥം മുനിയുടെ ഭാവം എന്നാണ്. ഈ അർത്ഥത്തിൽ കൂടി നാരായണ ഗുരു, അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നാരായണ ഗുരു ഒരു മുനിയായിരുന്നു. മൗനത്താൽ സ്വയം ആവിഷ്കരിച്ചു കൊണ്ടാണ് ഗുരു തൻ്റെ ആത്മീയ ജീവിതം, തൻ്റെ സാമൂഹ്യ ജീവിതം, തൻ്റെ പൊതു ജീവിതം നയിച്ചു പോന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് കാണാനാകും, ഗുരു പറഞ്ഞിട്ടുള്ള വാക്കുകൾ വളരെ കുറവാണ്. ഗുരു സംസാരിച്ച അവസരങ്ങൾ, മൗനം വെടിഞ്ഞ അവസരങ്ങൾ അതീവ വിരളമായിരുന്നു. പറഞ്ഞിട്ടുള്ളവ അസാധാരണമായ ഉക്തികൾ അഥവാ സൂക്തികളും ആയിരുന്നു. സൂക്തങ്ങളായി തീർന്നവയാണ്. കേരളീയ സാംസ്കാരിക മനസ്സിൽ അക്ഷയ ചൈതന്യത്തോടുകൂടി രേഖപ്പെട്ട് കിടക്കുന്ന അസാധാരണ വാക്യങ്ങൾ, അനശ്വര വാക്യങ്ങളായിരുന്നു ഗുരു സംസാരിച്ചപ്പോഴെല്ലാം അദ്ദേഹത്തിൽ നിന്ന് പുറപ്പെട്ടത്. ആ വാക്യങ്ങൾക്ക് ഒരുപക്ഷെ ഒരു കവിതയുടെ ഘടനാ സൗഷ്ടവം ഉണ്ടായിരുന്നു. ഏറ്റവും നന്നായി എഴുതപ്പെട്ട, പറയപ്പെട്ട ഒരു കവിതാ വരിയുടെ രചനാ സൗഷ്ടവം ഉണ്ടായിരുന്നു ഗുരു പറഞ്ഞവയ്ക്ക് ഒക്കെയും. ഏറ്റവും പ്രസിദ്ധമായ ആ ഗുരു സൂക്തം തന്നെ നോക്കാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഒരു എന്ന വാക്കിനെ ഒരു പല്ലവി പോലെ ഒരു തരംഗ ക്രമത്തിൽ ഉയർന്നു താഴുന്ന തിരമാലകളുടെ ഘടനാപരമായ താളത്തോടുകൂടി ഉച്ചരിക്കപ്പെടുകയാണ് ഒരു വിശിഷ്ടമായ ആശയം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, ഇങ്ങനെ രണ്ടക്ഷരങ്ങളുള്ള അതിൽ ഒരു എന്ന ഒരു വാക്ക് മനുഷ്യൻ്റെ ഏകത്വത്തെ ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് ഈ ഒരേ വാക്യത്തിൽ പല പ്രാവശ്യം ആവർത്തിക്കുകയും അത് മനുഷ്യൻ എന്ന അതിൻ്റെ പാരമ്യത്തിൽ, അതിൻ്റെ മൂർധന്യത്തിൽ ചെന്ന് ചേരുകയും ചെയ്യുന്ന സുഘടിതമായ, സുരചിതമായ ഒരു വാക്യ ഘടന, ഒരു വാഗ്വിന്യാസ ശൈലി ആ വാക്യത്തെ അത്രമേൽ ആകർഷകവും അനശ്വരവും ആക്കുന്നുണ്ട്. ഇത്തരത്തിലായിരുന്നു ഗുരു പറഞ്ഞവയെല്ലാം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി,
ഘടനാപരമായ ദാർഢ്യമുള്ള ഘടനാപരമായ സൗന്ദര്യമുള്ള അത്രമേൽ ലളിതമായ മോഹനവുമായ വാക്യങ്ങളിലൂടെയാണ് ഗുരു തൻ്റെ അപൂർവ സന്ദേശങ്ങൾ വാഗ്രൂപത്തിൽ പ്രകാശിപ്പിച്ചു പോന്നിട്ടുള്ളത്. ഈ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്, ഗുരു കവിത എഴുതാത്തപ്പോഴും മറ്റ് വ്യവഹാരങ്ങളിൽ ഏർപ്പെടുമ്പോഴും അപൂർവമായി മാത്രം സംസാരിച്ചിരുന്നപ്പോഴുമെല്ലാം തൻ്റെ കവിത്വമാണ് പ്രകാശിപ്പിച്ചത്. ആ ചരിത്രപ്രസിദ്ധമായ പ്രതിഷ്ഠാ സന്ദർഭത്തിൽ ഒരു ശിലാഖണ്ഡം എടുത്തു വച്ചിട്ട് ഇത് ശിവനാണെന്നും പറഞ്ഞ ഗുരുവിൻ്റെ ആ ലുബ്ധമായ അല്ലെങ്കിൽ സംക്ഷിപ്തമായ പ്രതികരണത്തിൽ പോലും ഉണ്ടായിരുന്നു ഈ കവിത്വത്തിൻ്റെ സ്ഫുരണം. ശിവൻ ആയി മാറുന്ന ശില, കീഴാളൻ അവർണൻ മനുഷ്യ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആ പരിണാമത്തെ, ശീല ശിവനായി മാറുന്ന പരിണാമത്തിലൂടെ ഗുരു ആവിഷ്കരിക്കുകയായിരുന്നു. തൻ്റെ കവിത്വം കൂടി ഉപയോഗിച്ച് ആവിഷ്കരിക്കുകയായിരുന്നു ആ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവനയുടെ സന്ദർഭത്തിൽ. ഗുരുവിനെപ്പറ്റി അത്ര പ്രസിദ്ധമല്ലാത്തൊരു കഥയുണ്ട്. ആ അനിക്ഡോട്ടിൽ, ആ ചെറു സംഭവത്തിൽ ഗുരുവിനോടൊപ്പം നമ്മൾ ചട്ടമ്പി സ്വാമികൾ എന്ന മറ്റൊരു സമകാലികനെ കൂടി, സമകാലിക യോഗിയെ കൂടി കാണുന്നുണ്ട്. ഇവർ ഏറെക്കുറെ സമകാലികരും സമവയസ്കരും സുഹൃത്തുക്കളുമായിരുന്നു. പക്ഷേ രണ്ട് വഴികളിലൂടെയാണ് രണ്ടുപേരും സഞ്ചരിച്ചത്. രണ്ടുപേരും വേദാന്തികളായിരുന്നു, യോഗികളായിരുന്നു. പക്ഷേ നാരായണ ഗുരുവിനെ പോലെ ഏകാന്ത യോഗിയുടെ നിലവെടിഞ്ഞ് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിയ സമൂഹ പരിഷ്കർത്താവായിരുന്നില്ല ചട്ടമ്പി സ്വാമികൾ. ഈ വ്യത്യാസത്തെ മുൻനിർത്തി വലിയ സൗഹൃദഭാവത്തിൽ ഒരിക്കൽ ചട്ടമ്പി സ്വാമികൾ ഗുരുവിനോട് നാണു എന്ന തൻ്റെ സഹപാഠിയോടോ സുഹൃത്തിനോടോ ചോദിക്കുകയുണ്ടായി, വലിയ പ്രവൃത്തിയാരാണ് അല്ലേ, വലിയ തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ അങ്ങ് എന്ന അർത്ഥത്തിലാണ് ചോദ്യം. വലിയ പ്രവൃത്തിയാരാണ് അല്ലേ എന്നാണ് ചോദ്യം. അല്പം പരിഹാസത്തോടെ, സ്നേഹപൂർവമായ പരിഹാസത്തോടെയാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഗുരു നൽകിയ മറുപടി ഒരുപക്ഷെ ഗുരുവിൻ്റെ ഭാഷാസിദ്ധിയുടെയും കവിത്വസിദ്ധിയുടെയും കൂടി ഉദാഹരണമായിരിക്കും. ഗുരു പറഞ്ഞത് പ്രവൃത്തിയുണ്ട് പക്ഷേ ആരില്ല എന്നാണ് ഗുരു ഒരുപക്ഷെ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞിരിക്കുക. പ്രവൃത്തിയുണ്ട് പക്ഷേ ആരില്ല, അതിൽ നീരസങ്ങളില്ല, വിദ്വേഷമില്ല, സ്വാർത്ഥതയില്ല, സ്വാർത്ഥകലുഷമല്ലാത്ത നിസ്സംഗമായ പ്രവൃത്തിയാണ് ഭാരതീയ പാരമ്പര്യത്തിൽ പറഞ്ഞു വരുന്നത്. നിഷ്കാമ കർമ്മമാണ് താൻ അനുഷ്ഠിക്കുന്നത്, തനിക്കു വേണ്ടിയല്ല എന്ന വലിയ ഒരു തത്വത്തെ, വലിയൊരു സന്ദേശത്തെ പ്രവൃത്തിയുണ്ട് പക്ഷേ ആരില്ല എന്ന തെളി മലയാള വാക്യത്തിലൂടെ ആവിഷ്കരിക്കുകയായിരുന്നു ഗുരു. ഇങ്ങനെ ചെയ്തതിലെല്ലാം, പറഞ്ഞതിലെല്ലാം തൻ്റെ കവിത്വം പ്രകാശിപ്പിക്കുകയായിരുന്നു നാരായണ ഗുരു. മാത്രമല്ല, നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റൊരു വലിയ മഹാകവി പ്രതിഭയുടെ ഉദയത്തിന് ഉചിതമായ ചക്രവാള ഭംഗി ഒരുക്കി കൊടുത്തതും നാരായണ ഗുരുവായിരുന്നു എന്ന് നമുക്കറിയാം. നാരായണ ഗുരുവിനെ കൂടാതെ, അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൂടാതെ, അദ്ദേഹവുമായുള്ള സമ്പർക്കം കൂടാതെ മഹാകവി കുമാരനാശാൻ എന്ന മഹാകവി പ്രതിഭയുടെ ഉദയം സംഭവിക്കില്ലായിരുന്നു ഒരുപക്ഷെ മലയാള കവിതയിൽ. ഇവർ തമ്മിലുള്ള പാരസ്പര്യം, അഗാധവും സൂക്ഷ്മവുമായ പാരസ്പര്യം, നാരായണ ഗുരുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ മറ്റൊരു യുവസന്യാസിയായി മാറേണ്ടിയിരുന്ന കുമാരനാശാനാണ് സന്യാസി ആവേണ്ടതിന് പകരം കവിയായി, ക്രമേണ മഹാകവിയായി മാറിയത്. ഈ പാരസ്പര്യത്തെ വിവരിക്കാൻ തക്ക ഒരു ഉപമാനം ഒരുപക്ഷെ നമുക്ക് ലഭ്യമാവുക മഹാകവി കാളിദാസൻ്റെ കുമാരസംഭവം എന്ന മഹാകാവ്യത്തിൻ്റെ ഒന്നാം സർഗത്തിനൊടുവിൽ. അതിന് തക്ക ഒരു കൽപ്പന, ഒരു രൂപകം കിടക്കുന്നുണ്ട്. പാർവതി തപസ് ചെയ്യുന്ന ശിവനെ പരിചരിച്ചുകൊണ്ട്, ഒരു ദാസിയെപ്പോലെ പരിചരിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ശ്രദ്ധ ആകർഷിക്കുന്നതിന് വേണ്ടി, ശ്രദ്ധാകേന്ദ്രമായി മാറുന്നതിന് വേണ്ടി, ഒരു പരിഗണനയ്ക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഉഗ്ര തപസ്വിയായ ശിവനെ പരിചരിച്ചുകൊണ്ട് അടുത്തു നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിലാണ് ഈ കുമാരസംഭവം ഒന്നാം സർഗം അവസാനിക്കുന്ന ആ ശ്ലോകത്തോടുകൂടിയാണ്, ഒരുപക്ഷെ ആ വരിയോടുകൂടിയാണ്. കുമാരസംഭവം ഒന്നാം സർഗത്തിലെ അവസാന വരിയിലാണ് ആ കൽപ്പന, അസാധാരണമായ കൽപ്പന നമ്മൾ കണ്ടെത്തുന്നത്. ആ കൽപ്പന ഇങ്ങനെയാണ്: ശിവന്റെ ശിരസിലെ നിലാവേറ്റ് ഈ പരിചരണ വിഗ്രയായ പാർവതിയുടെ ക്ഷീണമെല്ലാം അകന്നുപോയിരുന്നു. ശിവന്റെ ശിരസിൽ നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന നിലാവേറ്റ് തൻ്റെ അധ്വാന ക്ലേശം മറന്നു പാർവതി എന്നതുപോലെ, ഗുരുവിൻ്റെ ശിരസിൽ നിന്ന് പ്രവഹിച്ചിരുന്ന കവിത്വത്തിൻ്റെ ചന്ദ്രകിരണങ്ങളേറ്റ് സ്വയം ഒരു മഹാകവിയായി പരിണമിക്കുകയായിരുന്നു മഹാകവി കുമാരനാശാൻ. എന്തായിരുന്നു ഇവരുടെ കവിത്വങ്ങൾ തമ്മിലുള്ള സൂക്ഷ്മ വ്യത്യാസം എന്നുകൂടി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ നാരായണ ഗുരുവിൻ്റെ കവിത്വത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. നാരായണ ഗുരു അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു യോഗിയായിരുന്നു. പ്രപഞ്ചവുമായി, പ്രപഞ്ച ചൈതന്യവുമായി പൂർണ്ണ ലയം പ്രാപിച്ചു കഴിഞ്ഞ
പരമശാന്തനായ സൗമ്യനായ മുക്തനായ യോഗിയായിരുന്നു നാരായണ ഗുരു. പക്ഷേ ഈ ഗുരുശിഷ്യൻ കുമാരനാശാൻ അതിനായി പുറപ്പെട്ടുവെങ്കിലും അവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പാതി വഴിക്ക് വെച്ച് ആ പ്രയാണം അവസാനിപ്പിച്ച് മുനിയാകുന്നതിന് പകരം, സന്യാസിയാകുന്നതിന് പകരം കവിയായി തീരുകയാണ് ചെയ്തത് കുമാരനാശാൻ. അതുകൊണ്ട് സാമാന്യ മനുഷ്യൻ്റെ സംഘർഷ നിർഭരമായ വികാരഭരിതമായ ജീവിതമായിരുന്നു ആശാൻ കവിതയുടെ പ്രമേയം. അത് സംഘർഷത്തിൻ്റെ കവിതയായിരുന്നു. മറിച്ച് ഗുരു കവിത എന്ന് പറയുന്നത് പ്രശാന്തമായ അദ്വൈത കവിതയായിരുന്നു. ഗുരു ഒരു അദ്വൈതിയായിരുന്നു. ജീവിതത്തിൽ, പ്രവൃത്തിയിൽ, ആത്മീയതയിൽ അദ്ദേഹം ഒരു അദ്വൈതിയായിരുന്നു. ഈ അദ്വൈതം എന്ന് പറയാൻ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള, അത് മനസ്സിലാക്കുന്നതിനേക്കാൾ പ്രാവർത്തികമാക്കാൻ പ്രയാസമുള്ള ഒരു തത്വചിന്താ പദ്ധതിയാണ്. ഇതിനെ വിവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാരായണ ഗുരു തൻ്റെ ആത്മോപദേശ ശതകം പോലുള്ള ബൃഹത്തായ ശതകം എന്ന് പറയുമ്പോൾ 100 ശ്ലോകങ്ങളുള്ള ആ ദീർഘ കവിത എഴുതിയിരിക്കുന്നത്. എന്താണ് അദ്വൈതമെന്ന് ഇതിൽ ഒരിടത്ത്, കവിയുടെ ഭാഷ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ബിംബങ്ങളുടെ ഭാഷ സംസാരിക്കുക എന്നത് അതിൻ്റെ അനിവാര്യതയായി മാറുന്നു. ഗുരുവും ചില ലളിതമായ ബിംബങ്ങൾ ഉപയോഗിച്ച് അദ്വൈതമെന്ന അതിസങ്കീർണമായ വേദാന്ത പദ്ധതിയെ വിവരിക്കുന്നുണ്ട്. അതിലേറ്റവും ലളിതമെന്ന് ഞാൻ കരുതുന്ന ഒരു കൽപ്പന നമ്മൾ കാണുന്നത് ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യ ഭാഗത്താണ്. ഗുരു എഴുതുന്നു, ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിനെ വിശദീകരിക്കുക. ഇരുട്ടിലിരിക്കുന്ന രണ്ടു പേർ, അതിൽ ഒരുവൻ മറ്റേയാളോട് നീ ആര് എന്ന് ചോദിക്കുന്നു. അപ്പോൾ രണ്ടാമൻ ഞാനാണ് എന്ന് മറുപടി പറയുന്നു. അയാളും തിരിച്ച് ആദ്യം ചോദിച്ചവനോട് നീ ആര് എന്ന് മറുചോദ്യം ഉന്നയിക്കുന്നു. അയാളും പറയുന്നു ഞാനാണ്. രണ്ടുപേരുടെയും ആര് നീ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതിവാക്യം ഏകമായതുകൊണ്ട് ഞാനും നീയും തമ്മിൽ അന്തരമില്ല. എന്നിലും നിന്നിലും ഉള്ളത് ഞാനെന്ന ഒരേ ഉണ്മയാണ്. എൻ്റെ ഞാനും നിന്റെ ഞാനും രണ്ട് ഞാനുകൾ അല്ല, ഒരേ ഒരു ഞാനേ ഉള്ളൂ എന്ന ആ ബോധത്തിൻ്റെ പേരായിരുന്നു അദ്വൈതം നാരായണ ഗുരുവിന്. ഈ അർത്ഥത്തിലാണ് ഗുരുവിനെ പറ്റി പറഞ്ഞ് കേട്ടിട്ടുള്ള മറ്റൊരു സംഭവ കഥ ഇതാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച ആ സന്യാസി സുഹൃത്ത് ചട്ടമ്പി സ്വാമികൾ ഗുരുവിനോട് ഒരിക്കൽ ചോദിച്ചു, നാണോ ഇപ്പോൾ സ്വയം വിശേഷിപ്പിക്കുന്ന നാം എന്നാണല്ലോ, വലിയ ഒരു സന്യാസിയായി സ്വയം ഭാവിക്കുകയാണ് അല്ലേ, വലിയൊരു ഗുരുവായി ആചാര്യനായി സ്വയം ഭാവിക്കുകയാണല്ലേ എന്ന അർത്ഥത്തിലാണ് ചോദ്യം. അതിന് നാരായണ ഗുരുവിൻ്റെ മറുപടി ഇതായിരുന്നു, ഞാൻ എന്ന് പറയാനുള്ള അറപ്പ് കൊണ്ടാണ് എന്നെ എനിക്ക് ഞാൻ എന്ന സങ്കുചിത അർത്ഥത്തിൽ സങ്കുചിത അർത്ഥസൂചകമായ സർവനാമം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാനുള്ള ലജ്ജ കൊണ്ടാണ് ഞാൻ എന്നെ നാം എന്ന് പറഞ്ഞു പോരുന്നത്. ഇത്തരത്തിലുള്ള പാരസ്പര്യത്തിൻ്റെ പേരായിരുന്നു ഞാനും നീയും തമ്മിൽ ഭിന്നതയില്ല, നമ്മളെല്ലാവരും അഖണ്ഡമായ ഒന്നിൻ്റെ അംശങ്ങൾ മാത്രമാണ്, ഒരേ ചൈതന്യത്തിൻ്റെ അംശങ്ങൾ മാത്രമാണ് എന്ന ഈ സാകല്യ ദർശനത്തിൻ്റെ പേരായിരുന്നു നാരായണ ഗുരുവിന് അദ്വൈതം. അതിനുവേണ്ടി അദ്ദേഹം ആശ്രയിച്ച കൽപ്പന എത്ര ലളിതമാണ് എന്ന് നോക്കുക. ഇരുട്ടിലിരിക്കുന്ന രണ്ടുപേർ തമ്മിൽ ആരാണ് എന്ന് പരസ്പരം ആരായുമ്പോൾ രണ്ടുപേരുടെയും മറുപടി ഒന്ന് തന്നെയാകയാൽ അദ്വൈതം ഒരു പ്രായോഗിക സത്യമാകുന്നു, ഒരു അനുഭവ സത്യമാകുന്നു എന്നാണ് ഗുരു പറയുക. ഈ അനുഭവ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗുരു പ്രവർത്തിച്ചത്, ജീവിച്ചത്, ഒരുപക്ഷെ ഭൂമിയിൽ നമ്മെപ്പോലെ ഒരു ലൗകിക മനുഷ്യനായി ശ്വസിച്ച് ജീവിച്ചത്. ഈ ബോധത്താൽ എഴുതപ്പെട്ട ചില വരികൾ ഒരുപക്ഷെ നമ്മളിവിടെ പരാമർശിച്ച ആത്മോപദേശ ശതകത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും തെളിമയുറ്റ വരികളായിരിക്കും. അവിടെ ഗുരു സംസാരിക്കുന്നത് പ്രിയതയെപ്പറ്റിയാണ്. പ്രിയമെന്ന വാക്ക് ഒരുപക്ഷെ ഇത്ര ഇമ്പത്തോടുകൂടി, ഇത്ര ചാരുതയോടുകൂടി മറ്റൊരു സന്ദർഭത്തിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മലയാള കവിതയിൽ. ആ കവിതാഭാഗം ഇങ്ങനെയാണ്, പ്രിയമപരൻ്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയമതിനാലെ നരന്നു നന്മ നൽകും ക്രിയയപരപ്രിയ ഹേതുവായി വരേണം. ഈ നാലു വരിയിൽ എത്ര പ്രിയങ്ങളാണ് എന്ന് നോക്കുക. ഒറ്റ കേൾവിയിൽ അർത്ഥബോധം ഉണ്ടായിരുന്നെങ്കിലും രണ്ടാമൊന്നുകൂടി വായിച്ചാൽ കേട്ടാൽ നമുക്ക് എളുപ്പം പിടികിട്ടും അതിൻ്റെ സാരാംശം. പ്രിയമപരൻ്റെ അതൻ പ്രിയം, ലോകത്തുള്ള എല്ലാ കാലുഷ്യങ്ങളുടെയും എല്ലാ കലഹങ്ങളുടെയും അടിയിലുള്ളത് ഈ വ്യത്യാസമാണ്. പ്രിയമപരൻ്റെ, അപരൻ്റെ പ്രിയം, എൻ്റെ പ്രിയം എന്ന വ്യത്യാസം, അത് രണ്ടും രണ്ടായിരിക്കുക എന്നതാണ് ദ്വൈതം. പ്രിയമപരൻ്റെ അതൻ പ്രിയം, അപരൻ്റെ പ്രിയം എൻ്റെ പ്രിയമായി മാറുന്നതോടുകൂടി ഈ വ്യത്യാസം അവസാനിക്കുന്നു.
പ്രിയം അവരൻ്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപര പ്രിയം അതേ അളവിൽ അതേ തോതിൽ എൻ്റെ പ്രിയം അവരൻ്റെ പ്രിയമായി മാറുന്നു. രണ്ട് പ്രിയങ്ങളില്ല, എൻ്റെ പ്രിയം തന്നെ അപരൻ്റെ പ്രിയം, അപരൻ്റെ പ്രിയം തന്നെ അവൻ്റെ പ്രിയം തന്നെ, അന്യൻ്റെ പ്രിയം തന്നെ എൻ്റെയും പ്രിയം. ഇപ്രകാരമാകും നയമതിനാലെ നരന്നു നന്മ നൽകും ക്രിയയപര പ്രിയ ഹേതുവായി വരേണം. നന്മയെ മുൻനിർത്തി നമ്മൾ ചെയ്യുന്നവയെല്ലാം അപരപ്രിയത്തിനായിരിക്കണം, സ്വന്തം പ്രിയത്തിനായിരിക്കരുത്. സ്വന്തം പ്രിയം എന്ന് പറയുന്ന അപരപ്രിയം തന്നെയാകുന്നു. ഈ പ്രിയത്വം, ഈ പ്രിയവാദം ആണ് നാരായണ ഗുരുവിൻ്റെ അദ്വൈതത്തിൻ്റെ കാതൽ. ആ കാതലിനെ, ആ കാതലായ ദർശനത്തെ എത്ര സുഗമമായി, സരളമായി, സുതാര്യമായി ഇവിടെ നമ്മൾ ഉദ്ധരിച്ച വരികളിൽ ആവിഷ്കരിക്കുന്നു ഗുരു എന്ന് നോക്കുക. പ്രിയമപരൻ്റെ അതൻ പ്രിയം സ്വകീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും ക്രിയയതിനാലെ നരന്നു നന്മ നൽകും ക്രിയയപരപ്രിയ ഹേതുവായി വരേണം. ഈ വരികൾ ഒന്നിലധികം പ്രാവശ്യം ഉരുവിട്ടാൽ തന്നെ ഈ പ്രിയതയുടെ പൊരുളിലേക്ക് നമ്മൾ വളരെ സ്വാഭാവികമായി ആനയിക്കപ്പെടും. അർത്ഥബോധത്താലല്ല, ബുദ്ധി ഉപയോഗിച്ചല്ല, പ്രിയം, പ്രിയത എന്ന ഒരു മനോതലത്തിലേക്ക്, ഒരു അനുഭൂതി തലത്തിലേക്ക് അതിൻ്റെ വായനക്കാരെ ഉയർത്തുന്ന വരികളാണിവ. ഇത്തരത്തിലാണ് നാരായണ ഗുരു അദ്വൈതത്തെ സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന ഒരു അനുഭവമോ അനുഭൂതിയോ ആക്കി മാറ്റിയത്. ഈ കൃതിയിൽ മറ്റൊരിടത്ത് നാരായണ ഗുരു പറയുന്നുണ്ട്, ജളനു വിലേശയമെന്നു തോന്നിയാലും നലമീയലും മലർമാല നാഗമാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ലോകം ഉള്ളത് തന്നെ ഇത് മനോഹരമാണ്. ഇത് ഗുരുവിൻ്റെ മുൻഗാമിയായ ശങ്കരാചാര്യർ എന്ന മറ്റൊരു കേരളീയ ആചാര്യൻ കരുതിയതുപോലെ ഈ ലോകമില്ലാത്തതല്ല. ബ്രഹ്മം മാത്രം സത്യവും ജഗത്ത് മിഥ്യയും എന്നല്ല നാരായണ ഗുരു പറഞ്ഞത്. ദൈവിക ചൈതന്യം പ്രസരിച്ച് നിൽക്കയാൽ ഈ ലോകവും ഉണ്മയുള്ളതാണ്, ഉള്ളതാണ്, അതും സുന്ദരമാണ്. ജളന് വിലേശയമെന്നു തോന്നിയാലും, ഇവിടെ ജളൻ എന്നതാണ് ആദ്യത്തെ വാക്ക്. ജളൻ വിഡ്ഢിയുടെ ഒരു പര്യായമാണ്, അവിവേകിയുടെ പര്യായമാണ് ജളൻ. അതിൽ നിന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന, അനുഭവിച്ചു വരുന്ന ജാള്യം എന്ന വാക്ക്. ജളന് വിലേശയമെന്ന് തോന്നിയാലും, വിലേശയം എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമായ സർപ്പത്തിൻ്റെ പര്യായങ്ങളിൽ ഒന്നാണ്. എന്തിനു വേണ്ടി, എന്തുകൊണ്ട് ഗുരു ഇവിടെ ആ വാക്ക് തന്നെ തിരഞ്ഞെടുത്തു എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. വിലേശയം എന്നാണ് വാക്ക്. വിലം എന്ന് പറഞ്ഞാൽ മാളമാണ്. മാളത്തിൽ കിടക്കുന്നതിൻ്റെ പേരാണ് വിലേശയം. ഇടുങ്ങിയ സങ്കുചിതമായ അസ്തിത്വത്തിൻ്റെ പര്യായമായി പാമ്പിനെ പറ്റി പറയുമ്പോഴാണ് ഗുരു ഈ വാക്ക് തിരഞ്ഞെടുക്കുന്നത്, വിലേശയം. ഈ ലോകം ഒരു പാമ്പിനെ പോലെയല്ല. ജളന് അതങ്ങനെ എന്ന് തോന്നിയാലും, ഒരു മൂഢന്റെ ദൃഷ്ടിയിൽ അതങ്ങനെ കാണപ്പെട്ടാലും, നലമീയലും മലർമാല നാഗമാമോ എന്നാണ് ചോദ്യം. ലോകം വാസ്തവത്തിൽ ഒരു പാമ്പല്ല, അതൊരു പൂമാലയാണ്. പൂമാലയ്ക്ക് പാമ്പിന്റെ സാദൃശ്യവും പാമ്പിന് പൂമാലയുടെ സാദൃശ്യവും ഉണ്ടാകുന്നത് വെളിച്ചം കുറഞ്ഞിരിക്കുമ്പോഴാണ്. മങ്ങിയ കാഴ്ചയിൽ അറിവിന്റെ വെളിച്ചം കുറഞ്ഞിരുന്നാൽ പൂമാല തന്നെ പാമ്പായും സർപ്പമായും, അതിനാണ് സർപ്പരജ്ജു ഭ്രമം എന്ന് വേദാന്തത്തിൽ പറയുക, കയറായും അഥവാ പൂമാലയായും കാണപ്പെടും. മറിച്ച് വിവേകിയുടെ നോട്ടത്തിൽ ജളന് വിലേശയം എന്ന് തോന്നിയാലും നലമീയലും മലർമാല നാഗമാകില്ല. ഒരു പൂമാല പോലെ മനോഹരമാണ്, സൗരഭ്യം നിറഞ്ഞിരിക്കുന്നതാണ് ഈ ലോകം. ഈ രണ്ടാമത്തെ വരിയിൽ ഒരു വാക്കുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. നലമീയലും മലർമാല എന്നാണ് ഗുരു പറയുക. നലം എന്ന വാക്കിന് നമ്മുടെ ഭാഷയിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അർത്ഥം കൂടിയുണ്ട്. സുഗന്ധം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. നലം എന്ന വാക്കിൽ നിന്നാണ് നളിനം പോലുള്ള വാക്കുകൾ ഉണ്ടാകുന്നത്. മണമുള്ളതിൻ്റെ, സുഗന്ധമുള്ളതിൻ്റെ പേരാണ് നളിനം. നളൻ എന്നൊരു പുരാണ കഥാപാത്രമുണ്ട് നമുക്ക്. ആ പേരിൻ്റെ അർത്ഥവും സുഗന്ധമുള്ളവൻ, സുഗന്ധമുള്ള ദേഹത്തോട് കൂടിയവൻ എന്നാണ്. ഇത് മനസ്സിലാക്കിയിട്ടാവണം നളയിടതമാട്ടക്കഥ എഴുതിയ ഉണ്ണായി വാര്യർ നളൻ എന്നൊരു നവഗുണ പരിമളൻ എന്നെഴുതിയിട്ടുണ്ട്. ഗുണങ്ങളുടെ പരിമളമായിരുന്നു, ഗുണങ്ങളുടെ സുഗന്ധമായിരുന്നു നളൻ്റെ സുഗന്ധം. ശരീരത്തിൻ്റെ ശോഭയോ സുഗന്ധമോ മാത്രമല്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ അർത്ഥത്തിലാണ് നലമെഴും മലർമാല നാഗമാമോ എന്ന് ഗുരു ചോദിക്കുന്നത്. അത് വെറും ഒരു വാക്കല്ല, പ്രാസഭംഗിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കല്ല. നലമെന്ന വാക്ക് ഒരു പൂവിനോടോ പൂമാലയോടോ ഇണങ്ങിയില്ലെങ്കിൽ മറ്റേത് വാക്കിനോടാണ് ഇണങ്ങുക? ഈ ബോധ്യത്തോടു കൂടിയിട്ടാണ് ഗുരു എഴുതുക. വലിയ പദബോധത്തോടു കൂടിയിട്ടാണ്, ഭാഷാ സൂക്ഷ്മതയോടു കൂടിയിട്ടാണ് ഗുരു ഇത്തരം വരികൾ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ മറ്റൊരു ഉജ്ജ്വലമായ, ഒരുപക്ഷെ കൂടുതൽ കാവ്യാത്മകമായ ഒരു ദൃഷ്ടാന്തം നമ്മൾ കാണുന്നത് ശിവശതകം, മറ്റൊരു ശതകമാണ്. നമ്മളിപ്പോൾ ഇതുവരെ ചർച്ച ചെയ്തത് ആത്മോപദേശ ശതകം എന്ന ഒരു ദാർശനിക കാവ്യത്തെ പറ്റിയാണ്. ആശയങ്ങളാണ് പ്രധാനമായും കാവ്യരൂപം ആർജിക്കുന്നത് ആത്മോപദേശ ശതകത്തിൽ. അപ്പോഴും അതൊരു കാവ്യാനുഭവമായി നമ്മെ ആവേശിക്കാതിരിക്കുന്നും ഇല്ല. ആത്മോപദേശ ശതകത്തിലെ ആദ്യ ശ്ലോകം വളരെ പ്രസിദ്ധമാണ്. പക്ഷേ
അത്ര തന്നെ ഗഹനവുമാണ്. ഒരിക്കൽ ഈ ആത്മോപദേശ അധകത്തിന് ഒരു വ്യാഖ്യാനം എഴുതാൻ പുറപ്പെട്ട മഹാകവി കുമാരനാശാൻ, മറ്റാരുമല്ല കുമാരനാശാൻ തന്നെ പറയുകയുണ്ടായി, ആത്മോപദേശ ശതകത്തിന് ഒരുതരം ദുരവഗാഹത ഉണ്ട് എന്ന്. ദുരവഗാഹത എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് എന്നർത്ഥം, ഇറങ്ങി മുങ്ങാൻ പ്രയാസമുള്ളത് എന്ന് അർത്ഥം, ആഴങ്ങൾ പിടിതരാത്തത്, ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ പ്രയാസമുള്ളത് എന്ന് അർത്ഥം. ഇത്തരത്തിലുള്ള ആത്മോപദേശ ശതകത്തിൻ്റെ ആദ്യ ശ്ലോകം, ആ ശ്ലോകത്തിൽ കരു എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് നാരായണ ഗുരു. എത്ര സാധാരണമാണ് ആ വാക്ക് നോക്കുക. കരുവാൻ എന്ന വാക്കിൽ ആ വാക്കുണ്ട്. കരുവാൻ്റെ മൂശയ്ക്ക് നമ്മൾ കരു എന്ന് പറയും, മുട്ടയുടെ കരുവിന് നമ്മൾ കരു എന്ന് പറയും, സ്ത്രീയുടെ ഉള്ളിൽ ഉരുവാകുന്ന ഗർഭപിണ്ഡത്തിനും നമ്മൾ കരു എന്ന് പറയും. ഈ സാധാരണമായ മലയാള വാക്കിനെ, ഏത് മലയാളിക്കും പരിചിതമായ ഈ വാക്കിനെ, കരുവിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം എന്ന് പരമ്പൊരുളിൻ്റെ പരമമായ അർത്ഥത്തിൻ്റെ പ്രപഞ്ചസത്തയുടെ പര്യായ പദവിയിലേക്ക് ഉയർത്തുകയാണ് ആത്മോപദേശത്തിൻ്റെ ആദ്യ ശ്ലോകത്തിൽ തന്നെ നാരായണ ഗുരു കരു എന്ന ഈ വാക്കിനെ. കണ്ണുകൾ അഞ്ചു ഉള്ളടക്കി തെരുതെരെ വീണ് വണങ്ങി ഓതിടുന്നേൻ എന്നാണ് ഈ പ്രാരംഭ ശ്ലോകം. കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി, നമ്മുടെ കണ്ണുകളെന്ന് പറയുന്ന പുറത്തേക്ക് തുറന്നിരിക്കുന്ന അഞ്ച് കണ്ണുകളാണ്, അഞ്ച് അവയവ, അഞ്ച് ഇന്ദ്രിയങ്ങളാണ്. കണ്ണു മാത്രമല്ല, കേൾവിയും രസവും സ്പർശവും ഗന്ധവും ഉൾപ്പെടുന്ന ഈ അഞ്ച് ഇന്ദ്രിയ ബോധങ്ങളെയും ഉള്ളടക്കി. ഉള്ളടക്കുക എന്ന വാക്കിന് എന്തു വലിയ മുഴക്കമാണ് ഈ സന്ദർഭത്തിൽ എന്നും ശ്രദ്ധിക്കുക. ഉള്ളടക്കുകയാണ്, ഉള്ളിലേക്ക് അടക്കി വെച്ചുകൊണ്ട് ഈ കരുവിന് പരമസത്തയ്ക്ക് പരമാർത്ഥത്തിന് കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതെരെ വീണു വണങ്ങി ഓതിടുന്നേൻ. ഈ കരുവിനെ പറ്റി, ഈ കരുവിലേക്ക് നമ്മുടെ ധ്യാനാത്മകമായ ശ്രദ്ധ തിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു ആത്മോപദേശ ശതകം ആരംഭിക്കുക. നമ്മൾ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള മറ്റൊരു വ്യത്യസ്തമായ ഒരു ശതകത്തെ പറ്റിയാണ്. ശിവശതകം എന്നാണ് അതിൻ്റെ പേര്. ശിവൻ എന്ന രൂപത്തിൽ ദൈവത്തെ സങ്കല്പിച്ചുകൊണ്ട് ശിവനെ സ്തുതിക്കുന്ന, വർണ്ണിക്കുന്ന, വിവരിക്കുന്ന 100 ശ്ലോകങ്ങളുടെ ഒരു സമാഹാരമാണ് ശിവശതകം. അപ്പോൾ 100 ശ്ലോകങ്ങളിൽ ഒരേ മൂർത്തിയെ തന്നെ വർണ്ണിക്കുക, ആരാധിക്കുക, സ്തുതിക്കുക എന്നുള്ളത് പ്രയാസമാണ്. വലിയ കവിത്വം ആവശ്യപ്പെടുന്ന ഒരു ജോലിയാണത്. പലപ്പോഴും കവിതയുടെ ഏകാഗ്രത നഷ്ടപ്പെടാം. 100 ശ്ലോകങ്ങളിലേക്ക് വികസിക്കുന്ന കവിതയിൽ എല്ലായിടത്തും ഒരുപോലെ കവിത്വത്തിൻ്റെ പ്രസരം കാണാനായില്ല, നിക്ഷേപിക്കാനായില്ല എന്ന് വന്നേക്കാം കവിക്ക്. ഈ പ്രയാസങ്ങളെല്ലാം വളരെ അനായാസമായി മറികടന്നുകൊണ്ടാണ് ഗുരു ഈ ശതകം രചിച്ചിരിക്കുന്നത്. അതിലെ ഒരു ശ്ലോകത്തെപ്പറ്റി മാത്രമാണ് പറയാൻ എനിക്ക് ആഗ്രഹം. സ്വാഭാവികമായി ഒരു മൂർത്ത രൂപത്തിൽ ഒരു സവിശേഷ നാമത്തോടുകൂടി ദൈവത്തെ സങ്കല്പിക്കുമ്പോൾ ആ ദൈവത്തെ വർണ്ണിക്കാൻ, വിവരിക്കാൻ, അതിൻ്റെ മൂർത്ത വിശദാംശങ്ങളോടുകൂടി വിവരിക്കാൻ കവി നിർബന്ധിതനാകും. ഈ ദുർഘട സന്ധിയെ കവിയായ നാരായണ ഗുരു എങ്ങനെ മറികടക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ആ ശ്ലോകം ഇങ്ങനെയാണ്: കുവലയമൊക്കെ വിളങ്ങിടുന്ന പുത്തൻ പവിഴമലയ്ക്ക് മുളച്ചെഴും നിലാവും, തഴുവിന വെൺമണി താരകങ്ങളും നിന്നൊഴിവറ രക്ഷകൾ ചെയ്യുവാൻ തൊഴുന്നേൻ. ഒരുപക്ഷെ വളരെ ലളിതമായിട്ട് തോന്നുന്നൊരു ശ്ലോകമാണ്. കുവലയമൊക്കെ വിളങ്ങിടുന്ന പുത്തൻ പവിഴമലയ്ക്ക് മുളച്ചെഴും നിലാവ്. നമുക്ക് ഒരു രൂപം കിട്ടിയില്ലെങ്കിലും, രൂപം സൃഷ്ടിക്കാനാണ്, ദൈവരൂപം എന്താ എന്ന് പറയാനാണ് കവിയുടെ ശ്രമം. നമുക്ക് ആദ്യ വായനയിലൊക്കെ 2-3 വാക്കുകളിലാണ് ശ്രദ്ധ പതിയുക. അതിലൊരു വാക്ക് കുവലയമാണ്. കുവലയമൊക്കെ വിളങ്ങിടുന്ന പുത്തൻ പവിഴമല, പവിഴമലയിൽ കുവലയം ദൃശ്യമാകുന്നു, കരിങ്കൂവള പൂവുകൾ ദൃശ്യമാകുന്നു. പവിഴമല, അതൊരു വർണ്ണ ബോധം കൂടിയാണ്. പവിഴമലയെ നമുക്ക് ചുവപ്പിൻ്റെ ഒരു പരിവേഷത്തോടു കൂടിയല്ലാതെ സങ്കല്പിക്കാനാവില്ല. കുവലയമൊക്കെ വിളങ്ങിടുന്ന പുത്തൻ പവിഴമലയ്ക്ക് മുളച്ചെഴും നിലാവ്. അപ്പോൾ കുവലയം പവിഴമല, അവിടെ നിലാവ് മുളയ്ക്കുന്നു. പവിഴമലയിൽ നിന്ന് നിലാവ് മുളയ്ക്കുന്നു, അതേ പവിഴമലയിൽ കുവലയങ്ങൾ, ആ കരിനീല പൂക്കൾ, കരിങ്കൂവള പൂക്കളും ദൃശ്യമാകുന്നു. തഴുവിന വെൺമണി താരകങ്ങളും നിന്നൊഴിവറ രക്ഷകൾ ചെയ്യുവാൻ തൊഴുന്നേൻ. നക്ഷത്രങ്ങൾ നിരനിരയായി പ്രകാശിക്കുന്നു. ഈ കരിങ്കൂവളം, പവിഴമല, മുളയ്ക്കുന്ന നിലാവ്, അത് തന്നെ ഒരു അസാധാരണ പ്രയോഗമാണ്. മുളയ്ക്കുന്ന നിലാവ്, ഒരു സസ്യത്തെപ്പോലെ, ഒരു ചെടിയെപ്പോലെ മുളച്ചു വരുന്ന, ക്രമേണ ദൃശ്യവേദ്യമായി തീരുന്ന, ആവിർഭവിക്കുന്ന നിലാവ്, നക്ഷത്രങ്ങൾ, ഇത്രയും ചേർന്നാൽ എങ്ങനെ ദൈവരൂപമാകും? ദൈവരൂപം എന്ന് പറയുമ്പോൾ ഒരു സാമാന്യ മനുഷ്യൻ്റെ സങ്കല്പത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ മാത്രമാണ് നമുക്ക് ദൈവത്തെ, ഒരു ആന്ത്രോപോമോർഫിക് എന്ന് പറയാവുന്ന വിധത്തിൽ മാത്രമാണ് മനുഷ്യ സാദൃശ്യമുള്ള ദൈവരൂപമാണ് ഒരു സാധാരണ മനുഷ്യന് സങ്കല്പിക്കാൻ സാധിക്കുക. എങ്ങനെ കരിങ്കൂവളവും പവിഴമലയും നിലാവും നക്ഷത്രങ്ങളും ചേർന്നാൽ ദൈവരൂപ സാദൃശ്യമായി തീരും? ഇതിന് നമ്മുടെ പാരമ്പര്യത്തിൽ
രൂപകാതിശയോക്തി എന്നാണ് ഈ അലങ്കാരത്തിന് പറയുക. ഒരു കൽപ്പനയിൽ സ്വാഭാവികമായും ഒരു ഉപമയും ഒരു ഉപമാനവും ഒരു ഉപമേയവും ഉണ്ടാകും. ഇവിടെ ഉപമേയം അവ്യക്തമാണ്, അദൃശ്യമാണ്, അതിനെപ്പറ്റി പറയുന്നതേ ഇല്ല കവി. ദൈവവും അങ്ങനെയാണ്, ദൈവം മറഞ്ഞിരിക്കുന്ന ഒരു ഉപമേയമാണ്. ചില ഉപമാനങ്ങളിലൂടെ നമ്മൾ അതിനെപ്പറ്റി പറയാൻ ശ്രമിക്കുന്നു, അതിനെ വിവരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അതിൻ്റെ ഉപമേയം, അതിനാധാരമായ ആ ചൈതന്യം മറഞ്ഞിരിക്കുന്നു, അദൃശ്യമായിരിക്കുന്നു എന്നതുപോലെയാണ് ഈ അലങ്കാരത്തിൻ്റെയും ഘടന. രൂപകാതിശയോക്തി എന്ന അലങ്കാരത്തിൻ്റെയും ഘടന അതിനെ മുൻനിർത്തി പറയുകയാണെങ്കിൽ, കുവലയം എന്ന് പറയുന്നത് പരമ്പരാഗത കാവ്യഭാഷയിൽ കണ്ണുകളുടെ ഉപമാനമാണ്. പവിഴം എന്ന് പറയുന്നത് ചൊടികളുടെ, മനോഹരമായ ചൊടികളുടെ ഉപമാനമാണ്. നിലാവ് എന്ന് പറയുന്നത് പുഞ്ചിരിയുടെ ഉപമാനമാണ്. നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പല്ലുകളുടെയും മനോഹരമായി ശോഭിക്കുന്ന ദന്തനിരയുടെയും ഉപമാനം ആകാം. അപ്പോൾ ഒന്നുകൂടി ഈ ബിംബഭാഷയിൽ ഇതിനെ ചേർത്ത് വായിച്ചാൽ, കൂട്ടി വായിച്ചാൽ നമുക്ക് കിട്ടുന്നത് പുഞ്ചിരിക്കുന്ന ദൈവമുഖഛായയാണ്. ഒരിക്കൽ കൂടി ഞാൻ ആ വരികൾ ഉദ്ധരിക്കാം. കുവലയമൊക്കെ വിളങ്ങിടുന്ന പുത്തൻ പവിഴമലയ്ക്ക് വിളങ്ങിടും നിലാവും, തഴുവിന വെൺമണി താരകങ്ങളും നിന്നൊഴിവറ രക്ഷകൾ ചെയ്യുവാൻ തൊഴുന്നേൻ. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് പരോക്ഷ ഭാഷയിൽ സംസാരിക്കുന്നു നാരായണഗുരു. അത് ഒരു കവിക്ക് മാത്രം സാധ്യമായ ഒരു രീതിയാണ്. നമുക്കറിയാം ടാഗോറിൻ്റെയൊക്കെ മിസ്റ്റിക് കാവ്യങ്ങളിൽ ദൈവം നേരിട്ടല്ല പ്രത്യക്ഷനാവുക, ദൈവം നേരിട്ടല്ല സംബോധന ചെയ്യപ്പെടുക, പരോക്ഷ ഭാഷയിൽ, പ്രണയത്തിൻ്റെ പരോക്ഷ ഭാഷയിൽ ആണ്. അല്ലെങ്കിൽ രാജാവും ദാസനും, യജമാനനും ദാസനും, ഇങ്ങനെ പല വിധാനങ്ങളിലുള്ള പ്രതീക ഭാഷയിലാണ്. പ്രതീക ഭാഷ എന്ന് പറയുന്നത് മിസ്റ്റിക് കവിതയുടെ ഒരു അനിവാര്യ അംശമാണ്. പ്രതീക ഭാഷയാണ് മിസ്റ്റിക്കുകൾ സംസാരിക്കുക. ഇവിടെയും ഒരർത്ഥത്തിൽ നാരായണഗുരുവും അതുതന്നെയാണ് ചെയ്യുന്നത്. പരോക്ഷ ഭാഷയിൽ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ അലങ്കാര കൽപ്പനകളിൽ ഏറ്റവും പരോക്ഷതയുള്ള ഒന്നിനെ, രൂപകാതിശയോക്തിയെ, ഇംഗ്ലീഷ് കവിതയുടെ പാരമ്പര്യത്തിൽ അതിനെ നമ്മൾ മെറ്റോണിമി എന്ന് പറയും. ഈ മെറ്റോണമിയുടെ ഭാഷ ഉപയോഗിച്ച് ദൈവത്തെ വിവരിക്കുക എന്നുള്ള ഒരു കവിക്ക് മാത്രം സാധ്യമായ ഒന്നാണ്. ഇതിനെപ്പറ്റി ഉജ്ജ്വലമായ മറ്റൊരു ഉപാഖ്യാനമുണ്ട്, മറ്റൊരു അനിക്ഡോട്ട് സാധാരണ നമ്മൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. അത് നാരായണഗുരുവും കുമാരനാശാനും തമ്മിലുള്ള ആദ്യത്തെ കണ്ടുമുട്ടലിനെ പറ്റിയാണ്. കവിതയിൽ താല്പര്യമുള്ള കൗമാരപ്രായക്കാരനായ കുമാരനാശാൻ, കവി കൂടിയായ നാരായണഗുരു, അവർ ഒരു ശിവക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് പരസ്പരം കണ്ടുമുട്ടിയത് എന്ന് പറയപ്പെടുന്നു. തിരുവനന്തപുരത്തിനടുത്തുള്ള കോലത്തുകര എന്ന സ്ഥലത്തിലുള്ള ഒരു ശിവക്ഷേത്രമാണത്. കരയാണ്, കാരണം കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം നമ്മൾ കര ചേർത്ത് പറയും. കേരളം തന്നെയും വളരെ നീണ്ട ഒരു കരയാണ്. അത്തരത്തിൽ കോലത്തുകര എന്ന സ്ഥലത്തെ ശിവനെക്കുറിച്ച് രണ്ടു വരി പദ്യമാണ് നാരായണഗുരു കൊടുത്തത് കുമാരനാശാന്. കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ. ഈ രണ്ടു വരികൾ കേട്ടാൽ നമുക്ക് എന്ത് ചിത്രമാണ്, എന്ത് രൂപമാണ്, എന്ത് ആശയമാണ് കിട്ടുക? കോലത്തുകര എന്ന സ്ഥലം വളരെ വ്യക്തമാണ്. കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിധിയെ. ബാലപ്പിറ ചന്ദ്രക്കലയെ സൂചിപ്പിക്കാൻ മലയാളത്തിൽ ലഭ്യമായ അതിമനോഹരമായ സുന്ദരമായ നേർമയേറിയൊരു പദമാണ് പിറ. പിറക്കുന്നതാണ് പിറ, അങ്ങനെ പിറന്നു വളരുന്നതാണ് ചന്ദ്രൻ. അതുകൊണ്ട് പിറ എന്ന് നമ്മൾ ചന്ദ്രകലയെ, ക്രസന്റിനെ, ക്രസൻ മൂണിനെ പറഞ്ഞു വരുന്നു. ഈ ബാലപ്പിറ ചൂടിയ വാരിധിയെ എന്നാണ് ശിവനെ സംബോധന ചെയ്തിരിക്കുന്ന നാരായണഗുരു. ശിവൻ ഒരു സമുദ്രമാകുന്നു, ദൈവം ഒരു സമുദ്രമാകുന്നു, ചന്ദ്രകല ചൂടിയ ഒരു സമുദ്രമാകുന്നു. അല്ലെങ്കിൽ അനന്ത സമുദ്രത്തിന് മുകളിൽ, പാരാവാരത്തിന് മുകളിൽ പ്രകാശിച്ചു നിൽക്കുന്ന ചന്ദ്രകലയുടെ രൂപത്തിൽ. നമ്മുടെ കാവ്യ പാരമ്പര്യത്തിൽ ചന്ദ്രകലയും കടലും തമ്മിലൊരു പാരസ്പര്യമുണ്ട്. അത് ഭൗതിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിലും അങ്ങനെ ഒരു പാരസ്പര്യമുണ്ട്. ചന്ദ്രോദയത്തിലാണ് കടലിൽ വേലിയേറ്റം ഉണ്ടാവുക. ഇത്തരത്തിൽ ശിവനെ ചന്ദ്രകല ചൂടിയ ദൈവമായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചു വരുന്നത്. പക്ഷെ ശിവനെന്ന് പറയാതെ ചന്ദ്രകല ചൂടിയ സമുദ്രമായി, അപാരതയായി, അനന്തതയായി, ഇൻഫിനിറ്റിയുടെ, അപാരതയുടെ മറ്റൊരു പേര് മാത്രമായി ദൈവത്തെ അമൂർത്തവൽക്കരിക്കുകയും അതേസമയം തന്നെ മൂർത്തവൽക്കരിക്കുകയും ചെയ്യുകയായിരുന്നു ഈ ആദ്യ രണ്ടു വരികൾ ചൊല്ലിക്കൊടുത്ത സമയത്ത്. അതും തൽക്ഷണമാണ്, എക്സ്റ്റെമ്പർ പോയട്രി എന്ന് പറയാവുന്ന വിധത്തിൽ ഗുരു ചൊല്ലിക്കൊടുത്തതാണ് ഈ രണ്ടു വരികൾ. കവിയായതുകൊണ്ട് ഈ വരികളുടെ പൊരുൾ, ഈ വാരിധി ശിവൻ തന്നെയാണ്, ദൈവം തന്നെയാണ്, സമുദ്രം ഇവിടെ ഒരു ദൈവപര്യായമാണ് എന്ന് മനസ്സിലാക്കിയ കുമാരനാശാൻ അത് പൂരിപ്പിച്ചു. അതും തീർത്തും
വ്യത്യസ്തമായ അപ്രതീക്ഷിതമായ അപ്രവചനീയമായ വിധത്തിലാണ് കുമാരനാശാൻ അത് ചെയ്തത് എന്നും പറയപ്പെടുന്നു. കാലൻ കനിവറ്റു കുറിച്ചുവിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ. ദൈവത്തെ സംബോധന ചെയ്തു കഴിഞ്ഞു. ഇനി ദൈവത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്, അർത്ഥനയാണ് ആവശ്യം അടുത്ത രണ്ടു വരികളിൽ. അത് വലിയ മരണഭയത്താലും നശ്വരതാബോധത്താലും അലട്ടപ്പെട്ടിരുന്ന കുമാരനാശാനെ സംബന്ധിച്ച് മറ്റൊന്നും ആകാൻ തരമില്ല. അദ്ദേഹം കാലൻ കനിവറ്റു കുറിച്ചുവിടുന്ന ഓലപ്പടി എന്നെ അയക്കരുതേ, എന്നെ മരണവക്രത്തിൽ നിന്ന്, മരണമെന്ന മഹാഭയത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയായി പ്രാർത്ഥന കൊണ്ട് ആ ശ്ലോകാർത്ഥത്തെ പൂരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അവിടെയും പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, മെറ്റോണിമിയുടെ ഭാഷയാണ് നാരായണ ഗുരു ഉപയോഗിക്കുന്നത്. ഒരു ദൈവരൂപത്തെയാകട്ടെ, ഒരു മൂർത്തിയെയാകട്ടെ, അതിൻ്റെ വിശദാംശങ്ങളോടുകൂടി വർണ്ണിച്ചു പൊലിപ്പിക്കുന്നതല്ല എല്ലായ്പ്പോഴും നാരായണ ഗുരുവിൻ്റെ രീതി. മെറ്റോണിമിയുടെ അല്ലെങ്കിൽ രൂപകാതിശയോക്തിയുടെ രീതി ഉപയോഗിച്ച് ചില വിശദാംശങ്ങളിലൂടെ, ചില സൂചനകളിലൂടെ ദൈവം എന്ന അവ്യക്ത അദൃശ്യ രൂപ പ്രതിഭാസത്തെ വർണ്ണിക്കുന്ന ഒരു സവിശേഷമായ കവിത്വ രീതി നാരായണ ഗുരുവിൽ ദൃശ്യമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. ഇതേ ഗുരു തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ജനകീയമായ, ജനപ്രിയമായ കവിത എന്ന് പറയുന്ന ഒരു ദശകമാണ്. അസാധാരണമായൊരു പേരുമാണ് അതിൻ്റേത്, ദൈവദശകമെന്നാണ്. ദൈവത്തെക്കുറിച്ചുള്ള കവിത എന്ന് തന്നെയാണ് അർത്ഥം. ദൈവത്തെ നേരിട്ട് സംബോധന ചെയ്യുന്ന മറ്റ് പേരുകൾ, രൂപങ്ങൾ ഒന്നുമില്ലാതെ ദൈവത്തെ ദൈവം എന്ന ശുദ്ധസത്തയായി സംബോധന ചെയ്യുന്ന മലയാള കവിതയിലെയും ഒരുപക്ഷെ ലോകസാഹിത്യത്തിലെയും അസാധാരണമായ അപൂർവമായ കവിതകളിലൊന്നായിരിക്കും ദൈവദശകം.